സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ നാടാണ് പായൽകുമാരിക്ക് കേരളം. മലയാള നാടും ആ നാടിനെ നയിക്കുന്ന സർക്കാർ നൽകുന്ന പിന്തുണയോടെ വിജയവഴിയിൽ മുന്നേറുകയാണ് ഈ ബീഹാറുകാരി. ലക്ഷ്യം സിവിൽ സർവീസാണ്. അത് ഞാൻ നേടും. ഈ നാടും സർക്കാരും എനിക്കൊപ്പമുണ്ടല്ലോ. പെരുമ്പാവൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സിനെത്തിയ പായലിൻ്റെ വാക്കുകളിൽ നിശ്ചയദാർഢ്യം. നല്ല വിദ്യാഭ്യാസം എന്ന എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കേരളമാണ്. ബിരുദ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടുന്നതിൽ ഈ നാട് നൽകിയ പിന്തുണ വളരെ വലുതാണ്. കേരളത്തെ എത്ര മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്നതെന്ന് പായൽ പറഞ്ഞു. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ പിതാവ് പ്രമോദ് കുമാറിനോടൊപ്പം വളരെ നേരത്തെ എത്തി മുൻനിരയിൽ ഇടം പിടിച്ചു പായൽ. 2020 എം ജി സർവകലാശാലയിൽ നിന്ന് BA ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജി പരീക്ഷയിലാണ് പായൽ ഒന്നാം റാങ്ക് നേടിയത്. വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ കരുതലാണ് തന്നെയും പുതിയ തലമുറയെയും ഉന്നതിയിലെത്തിച്ചത്. ജന്മനാട്ടിൽ സ്കൂളുകൾ കുറവാണ്. പഠനം നിർബന്ധമല്ല. വിദ്യാഭ്യാസ ചെലവിന് കുടുംബങ്ങൾക്ക് പണവുമില്ല. എന്നാൽ വിദ്യാർത്ഥികളെ വീട്ടിലെത്തി സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന സംസ്ഥാനമാണ് കേരളം. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും പായൽ പറഞ്ഞു. പെരുമ്പാവൂർ മർത്തോമ കോളേജിലെ ബിരുദ പഠനത്തിൽ 85% മാർക്കോടെയാണ് റാങ്ക് നേടിയത്. 10-ാം ക്ലാസ്സിൽ 83% പ്ലസ് ടുവിൽ 95% മാർക്ക് നേടി. കൊച്ചിയിലെ പെയിൻറ് കടയിൽ തൊഴിലാളിയാണ് പിതാവ് പ്രമോദ്. അമ്മ ബിന്ദുവും മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കരുതലും ശ്രദ്ധയും പായലിന് ലഭിച്ചു. 2001 പ്രമോദും കുടുംബവും കേരളത്തിലെത്തിയത്. അന്ന് 4 വയസ്സായിരുന്നു പായലിന്. നാടിൻ്റെ ചരിത്രം പഠിക്കാനാണ് ബിരുദത്തിന് ആർക്കിയോളജി തിരഞ്ഞെടുത്തത്. തിരുവനന്തപുരത്തെ സ്വകാര്യ അക്കാദമിയിലാണ് സിവിൽ സർവീസ് പരിശീലനവും. കളമശ്ശേരി പഞ്ചായത്ത് റോഡിൽ വാടക വീട്ടിലാണ് ഇവരുടെ താമസം. വീട് വയ്ക്കാൻ സ്വന്തമായി ഭൂമി നൽകിയ സർക്കാരിന് നന്ദി പറയാനാണ് കാരാട്ട് പള്ളിക്കര എടപ്പാറ കുട്ടിയും എടപ്പാറ കാർത്യാനിയും നവകേരള സദസ്സിനെത്തിയത്. 60 വർഷമായി പട്ടയത്തിന് വേണ്ടി താലൂക്ക് ഓഫീസും കളക്ട്രേറ്റും ഒക്കെ കയറി ഇറങ്ങി മടുത്തു. 2 പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായി. 22 അപേക്ഷകളിൽ ഇവരുടേതുൾപ്പെടെ 16 പേരുടെ അപേക്ഷ പരിഗണിച്ച് പട്ടയം നൽകി. ബാക്കി അപേക്ഷകൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ്. 3, 4, 5 സെന്റുകൾ വീതമാണ് പലർക്കും പട്ടയം കിട്ടിയത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.